हेलो, लाइव स्टार्ट है। ठीक है। हेलो 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 संध्या, हेलो हाय सनीश, हाय श्यामा, हाय सॉरी केटो, 8:30 കേറു അല്ല 8 മണിക്ക് കേറു പറഞ്ഞത് കുറച്ച് ടൈം ലേറ്റായി, കാരണം ഞാൻ എഫ് ബി ഇപ്പം രണ്ടാമത്തെ ടൈമാണ് ലൈവ് കയറുന്നത്, അപ്പം എനിക്കറിയാത്തതിൻ്റെ കുറച്ച് പണിയിലായിരുന്നു, അപ്പം സോറി സന്ധ്യ. ഹായ് ഹായ് ശ്രീദേവി, ഹായ് എല്ലാവർക്കും, ഹായ് ഹലോ തസ്നി, ഹായ് ഗൗരിക, ഹായ് ഹലോ ഹലോ എല്ലാവർക്കും. ഹായ് അലീന, ഹായ് ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ് രാജേഷ്, ഹായ് ബീന, ഹായ് ആതിര, ഹായ് എല്ലാവർക്കും ഹായ്. ഒരുപാട് പേര് വന്നിട്ടുണ്ട് ലൈവിൽ. അമ്പിളി ഹായ്, മുജീബ് ഹായ്, എല്ലാവർക്കും ഹായ്. ഹലോ, എല്ലാവരും സീരിയലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയെന്ന് അറിയാം. അതിൻ്റെ ഇടയിൽ ചെറിയൊരു വിശേഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പം ഞാനത് ഉടനെ പറയാം, ആദ്യം എല്ലാവർക്കും കുറച്ച് ഹായ് തരാം. ഹലോ ഷീബ, ഹായ് കുറേ പേര് ഹായ് അയക്കുന്നുണ്ട്. ദിവ്യ ദിവ്യ ഹായ്, ഒരു ഹായ് പറയൂ. ഹായ് അമൃത, ടോമി ഹായ്, ഹലോ നിതിൻ ഹായ്, രമ്യ സോജൻ ഹായ്, ഹലോ ഹലോ ഹായ്, സോ ക്യൂട്ട് അമൃത, സോ ക്യൂട്ട്, താങ്ക് യു ഷിജി. ഹായ് ഹായ്, സുഖമായി ഇരിക്കുവാണ്? അതെ അതെ, സുഖമായിട്ടിരിക്കുന്നു. മോഹൻ ഹായ്, എല്ലാവർക്കും ഹായ് ഹായ്. ഒരാളും കൂടി വരാനുണ്ട്, അതാണ് വെയിറ്റ് ചെയ്യുന്നത്. സുരേഷ് ബാബു ചേച്ചി എന്തോ, നിതിൻ ഹായ് ഹായ്, സുജിത ഹായ്, നിസ് ഹായ് ഹായ്, അൻഷിത ഹായ്, ഹലോ ബിബിൻ ചേട്ടൻ എവിടെ? ബിബിൻ ചേട്ടൻ ഇപ്പോൾ വരും, ബിബിൻ ചേട്ടൻ ഉടനെ വരുന്നതായിരിക്കും ലൈവില്. റിക്വസ്റ്റ് ഒന്നും വന്നിട്ടില്ല ബിബിൻ ചേട്ടൻ്റെ, ബിബിൻ ചേട്ടൻ ഉടനെ വരും. ഹലോ, സീരിയൽ തുടക്കം തന്നെ അടിപൊളി. ഐശ്വര്യ, താങ്ക് യു സോ മച്ച്. എല്ലാവരും നല്ല അഭിപ്രായമാണ് സീരിയൽ തുടങ്ങിയതിന് ശേഷം പറയുന്നത്. ഒരുപാട് നന്ദി, നിങ്ങൾക്ക് എല്ലാം ഇഷ്ടമായെന്ന് അറിഞ്ഞതിലും ഒരുപാട് സന്തോഷം. ഹലോ അരുണിമ ചേച്ചി, എവിടെ എപ്പിസോഡ് കിടൂ. താങ്ക് യു. ഹായ് ഗുഡ് ഈവനിങ് മാം, ഗുഡ് ഈവനിങ് സന്തോഷ്, നമസ്കാരം നമസ്കാരം. ചേച്ചി ആക്ടിങ് പൊളി, താങ്ക് യു. വായിച്ചില്ല, സോറി. ജീന ഹായ്, താങ്ക് യു. ബീന കൂടെ എവിടെ സീരിയലിൽ ലൈക്ക് എ മൂവി, ഒരു സിനിമ കാണുന്ന പോലെ ഉണ്ടായിരുന്നു. താങ്ക് യു. എല്ലാവരും പറഞ്ഞു നമ്മുടെ സീരിയല് ഒരു സിനിമ പോലെ എല്ലാവർക്കും തോന്നിയെന്ന്. അതുപോലെ തന്നെ എന്താ മേക്കിംഗ് ഇടുമായിരുന്നു എന്നൊക്കെ എല്ലാവരും പറഞ്ഞു. ഒരുപാട് സന്തോഷം അതില്. സുഖമല്ലേ? സുഖമായിരിക്കുന്നു, സുഖം. മഞ്ജു ഹായ്, ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ബിബിൻ ചേട്ടൻ്റെ റിക്വസ്റ്റ് വന്നിട്ടുണ്ടോ എന്നാണ് നോക്കുന്നത്. അപ്പം അതാ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകുന്നത്. എപ്പിസോഡ് ഗുഡ്, താങ്ക് യു. സോന മോൾ ഹായ്, ഹായ് മഞ്ജു ഹായ്, ഷീബ ഹായ്, ശ്രീകുമാർ ഹലോ പറഞ്ഞിട്ടുണ്ട്. ഹായ് ഹായ് പറയുമോ? ഷിബി ഹായ്, ഹായ് ഷീബ ഹായ്, ഹായ് ആക്ടിങ് സൂപ്പർ. സരീന ഹായ്, താങ്ക് യു സരീന. എല്ലാവരും നിങ്ങളെല്ലാവരും നല്ല പോസിറ്റീവായിട്ടുള്ള എന്താ കമൻസ് ഞങ്ങൾക്ക് തരുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷം. സോറി ചേച്ചി, പ്ലീസ് സീരിയൽ ടൈമിങ് 8:30 ആക്കോ. ആ അതെ, അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് വന്നത്. അപ്പം ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ബിബിൻ ചേട്ടൻ വരും അല്ലോ, അപ്പം ഞാൻ അതൊന്ന് നോക്കാൻ വേണ്ടിയിട്ടിരിക്കുകയായിരുന്നു. ബിബിൻ ചേട്ടനെ കാണുന്നില്ല, ഇപ്പം വരും. ആരും സങ്കടപ്പെടേണ്ട, ഗ്രേറ്റ് ജോബ്, താങ്ക് യു. ശ്രീലച്ചു ചേച്ചി അടിപൊളി ആക്ടിങ്, ആക്ടിങ് എനിക്ക് ഇഷ്ടമായി, സീരിയൽ സൂപ്പർ, താങ്ക് യു. ടൈറ്റിൽ സോങ് കിടുവായിരുന്നു. അരുണിമ, താങ്ക് യു. എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ടൈറ്റിൽ സോങ് കിടുവാന്നുള്ളത്.
താങ്ക് യു. എല്ലാവർക്കും ഒരുപാട് സന്തോഷം, അല്ല എല്ലാവർക്കും ഒരുപാട് നന്ദി. ഞാൻ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ബിബിൻ ചേട്ടനെ നോക്കുകയാണെങ്കിൽ ആരും ഒന്നും റിക്വസ്റ്റ് ചെയ്യാം, ഒന്നും റിക്വസ്റ്റ് ഒന്നും കാണുന്നില്ലല്ലോ. റിക്വസ്റ്റ് വന്നെടുത്ത് ബിബിൻ ചേട്ടനെ കാണുന്നില്ല, സോറി. ഞാൻ ഞാൻ ബിബിൻ ചേട്ടനെ നോക്കുവാണെങ്കിൽ ബിബിൻ ചേട്ടൻ ഒന്നും കൂടി ഒരു റിക്വസ്റ്റ് ഒന്നും കൂടി ഇടാമോ? കാരണം ഇത് കുറേ പേര് വന്നിരിക്കുന്നുണ്ട്. എനിക്ക് ബിബിൻ ചേട്ടൻ ഇപ്പോൾ വരും, ആരും ഓടിക്കളയരുത്. ബിബിൻ ചേട്ടൻ ഇപ്പോൾ വരും. ബിബിൻ ചേട്ടാ ഒന്നും കൂടി ഒന്ന് റിക്വസ്റ്റ് ഇടുക, ഞാൻ നോക്കുന്നുണ്ട്. ചേച്ചി ഒരു പാട്ട് പാടാം. അയ്യോ പാട്ടോ? ഞാൻ ആദ്യമേ ബിബിൻ ചേട്ടൻ്റെ ഒന്ന് അക്സെപ്റ്റ് ചെയ്തോട്ടെ, കാരണം ബിബിൻ ചേട്ടനെ കാണുന്നില്ല. നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം, ഞാൻ ഈ ലൈവ് ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ്. ഇത് ബിബിൻ ചേട്ടൻ്റെ കൂടെ ആഡ് ചെയ്യണം. വല്ലാത്തൊരു ടെൻഷൻ പിടിച്ച പണിയായിപ്പോയി. ഞാൻ വിയർക്കുന്ന കാണുന്നില്ല എല്ലാവരും. ബിബിൻ ചേട്ടൻ എവിടെ പോയി? ഒന്ന് വായോ. അയ്യോ ഇത് ബിബിൻ ചേട്ടന് എവിടെ തപ്പും? ആ ബിബിൻ ജോസ് കണ്ടോ, ഇപ്പോഴാണ് വന്നത് ആഡ്. ആ ഓക്കെ, ക്ലാസ്സിൽ പൊയ്ക്കോളൂ, പെട്ടെന്ന് പഠിച്ചോളൂ. ചേട്ടൻ ചേച്ചി നോ പ്രോബ്ലം. അരുണിമ, താങ്ക് യു അരുണിമ. ആഡിങ് വരുന്നുണ്ട്, പക്ഷെ ബിബിൻ ചേട്ടനെ കാണുന്നില്ല. വരുമായിരിക്കും അല്ലേ? ആഡിങ് കാണിക്കുന്നുണ്ട്. അയ്യോ ആഡിങ്, ആഡിങ് ബിബിൻ ചേട്ടനോട് പോയി. പ്രിയ ഹായ്. എ സി ഓണാക്കാമെന്നുണ്ട്. പേടിച്ചിട്ട് ഞാൻ വിചാരിച്ചതായത് ഓൺ ആക്കി തിരിക്കാന്ന്. സോറി, ബിബിൻ ചേട്ടൻ പോയോ? കാണുന്നില്ല. ബിബിൻ ചേട്ടൻ എവിടെ പോയി? ബിബിൻ ചേട്ടൻ ഒന്നും കൂടി റിക്വസ്റ്റ് ഇടും. എനിക്ക് തോന്നുന്നു ബിബിൻ ചേട്ടൻ വീണ്ടും പോയി തോന്നുന്നു. ചേച്ചിയെ കാണാൻ നല്ല ലുക്ക് ഉണ്ട്. താങ്ക് യു അശ്വിൻ. റൈസ, ഹായ് ചേച്ചി. കുട്ടി സുഖമാണോ? സുഖം. പക്ഷെ ബിബിൻ ചേട്ടൻ കാണുന്നില്ല. ബിബിൻ ചേട്ടൻ ഒന്നും കൂടി റിക്വസ്റ്റ് ഇടണേ, നോക്കുന്നുണ്ട് ഞാൻ. മിക്കവാറും ഞാൻ ഇതെല്ലാം പഠിച്ചിട്ട് ഏഷ്യാനെറ്റിൽ നിന്ന് ഇറങ്ങുള്ളൂ. ഈ എന്താ എസ് ബി ലൈവും ആരെങ്കിലും റിക്വസ്റ്റ് വന്ന അക്സെപ്റ്റ് ചെയ്യലും ഒക്കെ പഠിക്കും. ബിബിൻ ചേട്ടാ ഒന്നും കൂടി റിക്വസ്റ്റ് ഇടുക, ഇപ്പൊ പോയിട്ടുണ്ട്. ലൈവ് കാണുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഇടുവോ? ബിബിൻ ജോസ് അപ്രൂവ്. ഞാൻ ആഡ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഇവിടെ ആഡിങ് കാണിക്കുന്നുണ്ട്, സൗണ്ട് പോയി. ഹായ് ആൻഷി റോഷൻ. ഹായ് റോഷൻ ചേച്ചി, ഹായ്. കണക്ഷൻ ഫെയിൽഡ് എന്ന് കാണിക്കുന്നു. ബിബിൻ ചേട്ടാ ഒന്നും കൂടി കൊടുത്തു, കണക്ഷൻ ഫെയിൽഡ് എന്ന് കാണിക്കുന്നു. മുഹമ്മദ്, ഹായ് റോഷൻ. ഋഷി എവിടെ? ഋഷി ഇപ്പോൾ വരും. ഋഷിയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ബിബിൻ ചേട്ടനെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ ബിബിൻ ചേട്ടൻ്റെ വരുന്നില്ല, എന്ത് പറ്റിയറില്ല. അയ്യോ ഒരുപാട് ചേച്ചിയെ സൂപ്പർ ആണ് കേട്ടോ. എന്ത് വില്ലത്തിയായിരുന്നു, ഇപ്പോൾ ഒരു പാവം പൊളി ആണ് കേട്ടോ. താങ്ക് യു. ബിബിൻ ചേട്ടൻ ഒളിച്ചു കളിക്കാതെ ഇങ്ങോട്ട് കളത്തിലിറങ്ങി. അതെ ബിബിൻ ചേട്ടൻ ഒന്ന് ഒന്നും കൂടി റിക്വസ്റ്റ് ഇടുക. വേറെ ശ്രീകുട്ടി കൃഷ്ണകുമാറൊക്കെയാണ് റിക്വസ്റ്റ്. ബിബിൻ ചേട്ടനെ കാണുന്നില്ല, നോക്കാം. ബിബിൻ ചേട്ടൻ വരും, ഉടനെ വരുന്നതായിരിക്കും. ഹായ്, സുഖമാണോ? ജ്യോതി ലക്ഷ്മി, സുഖമായിട്ടിരിക്കുന്നു. സുഖം. ഒന്നും കേൾക്കുന്നില്ല. അയ്യോ ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ലേ? ബിബിൻ ചേട്ടനെ വീണ്ടും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ബിബിൻ ചേട്ടനെ ഞാൻ ആഡ്, ഇവിടെ ആഡിങ് കാണിക്കുന്നുണ്ട്. എനിക്ക് അറിയില്ല എന്താ സംഭവം എന്നുള്ളത്. കണക്ഷൻ ഫെയിൽഡ് എന്ന് വീണ്ടും കാണിച്ചു. എന്താ സംഭവം എനിക്ക് അറിയത്തില്ല. എന്തായാലും ഞാൻ നിങ്ങളോട് സംസാരിക്കാം. ബിബിൻ ചേട്ടൻ വരുമ്പോ ഞാൻ ഒന്നും കൂടി കണക്ട് ചെയ്തോണ്ടിരിക്കാം. അപ്പം ഇന്ന് ഒരു പുതിയ വിശേഷം, നമ്മുടെ സീരിയലിന്റെ ടൈം മാറ്റിയിട്ടുണ്ട്. അപ്പം 9:30 ആണ് ടൈം. അപ്പം എല്ലാവരും കാണണം. ഇത്രയും ദിവസം തന്ന സപ്പോർട്ടും എന്താ നമ്മൾക്ക് ഇനി അങ്ങോട്ട് വേണം.
ഈ ടൈം മാറ്റി എന്ന് പറഞ്ഞിട്ട് ആരും കാണാതെ ഒന്നും ഇരിക്കരുത്. ടൈം മാറ്റിയത് കുറച്ച് ചെറിയ ചെറിയ റീസൺസ് കൊണ്ടാണ്. അപ്പം നമ്മുടെ സീരിയല് നിങ്ങൾക്ക് അറിയാം, ഈ 3 ദിവസം കണ്ടവർക്ക് അറിയാം, നമ്മുടെ സീരിയൽ വന്നിട്ട് കുറെ എന്തായി യൂത്ത് ആയിട്ടുള്ള ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന സീരിയലാണ്. അപ്പം അവരുടെ ഒരു റിക്വസ്റ്റ് മാനിച്ചാണ് ഞങ്ങൾ 9:30 കൊണ്ടുപോയത്. ബിബിൻ ചേട്ടാ ഞാൻ വീണ്ടും ആഡ് ചെയ്യാൻ നോക്കി, ഇതായി പോയി എന്നാ എനിക്ക് അറിയത്തില്ല, ഒന്നും കൂടി ഇടാമോ റിക്വസ്റ്റ്. അപ്പൊ അതുകൊണ്ടാണ് 9:30 വന്നത്, ടൈം മാറ്റിയത്. ഉച്ചായോ എവിടെ പോയി? രശ്മിയൊക്കെ ഇവിടെ കിടന്ന് വിളിച്ച് കരയുന്നു, ഉച്ചായോ എവിടെ പോയി? പ്ലീസ് ഒന്ന് വരൂ പ്ലീസ്. അയ്യോ ഞാൻ കുറെ നോക്കുന്നുണ്ട് കാണുന്നില്ല. നൈസ് പെയർ, താങ്ക് യു ദേവിക. ബിബിൻ ചേട്ടൻ എന്ത്, ദേവിക ബിബിൻ ചേട്ടൻ ഇപ്പോൾ വരും. ഞാൻ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ വരുന്നില്ല. എനിക്ക് സങ്കടം വരുന്നു കേട്ടോ ബിബിൻ ചേട്ടനെ കാണാനിട്ട്. ചേച്ചി ഹലോ, നിതിൻ ഹായ്. നോ സൗണ്ട്, സൗണ്ട് ഇല്ലേ, എന്താ സംഭവം? സൗണ്ട് ലെസ്. റോഷൻ ചേച്ചി ഇപ്പം സൗണ്ട് ഉണ്ടോ? ഞാൻ മാക്സിമം വലിച്ചാ സംസാരിക്കുന്നേ. അയ്യോ എന്താ, ബിബിൻ ചേട്ടാ ഒന്നും കൂടി ഇട്, ഞാൻ എന്തായാലും ആഡ് ചെയ്യാൻ നോക്കാം. ഞാൻ നോക്കുന്നുണ്ട് ഇടയിൽ ബിബിൻ ചേട്ടനെ. അപ്പം നമ്മുടെ സീരിയലിന്റെ ടൈം മാറ്റിയിട്ടുണ്ട്, എല്ലാവരും കാണണം. ടൈം മാറ്റിയത് കൊണ്ട് ആരും കാണാതെ ഒന്നും ഇരിക്കരുത്. എനിക്കറിയാം എല്ലാവരും കാണൂന്നുള്ളത്, കാരണം നിങ്ങളുടെയും കൂടി എന്താ ഒരു റിക്വസ്റ്റ് പ്രകാരമാണല്ലോ ഞങ്ങൾ ടൈം മാറ്റി 9:30 കൊണ്ടിട്ടത്. അപ്പം എല്ലാവരും കാണണം, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഈ 3 ദിവസം തന്നെ ടെലികാസ്റ്റിംഗ് കണ്ടിട്ട് എല്ലാവരും പറഞ്ഞു സീരിയൽ സൂപ്പർ ആയിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇഷ്ടമായി എന്നൊക്കെ എല്ലാവരും പറഞ്ഞു. ഞാൻ ബിബിൻ ചേട്ടനെ വീണ്ടും ആഡ് ചെയ്തിട്ടുണ്ട്, ആവുമായിരിക്കും, ആവണം പ്ലീസ് വരൂ. ഹലോ, റോട്ടിലാണ്, വോയിസ് കുറവാണ്. ചേട്ടാ പറഞ്ഞോളൂ, ഞാൻ ഇവിടെ ഇവിടെ കുറെ സംസാരിച്ചപ്പോ. ഹലോ, അപ്പൊ നമ്മുടെ ഞാൻ വന്നു ശ്രീലക്ഷ്മി, ഞാൻ വന്നു. എനിക്ക് അങ്ങോട്ട് ആക്സസ് എന്തോ ഒരു നെറ്റിന്റെ ഇഷ്യൂ ആയിരിക്കും, അങ്ങോട്ട് ക്ലിയർ ആകുന്നില്ലായിരുന്നു. ഞാൻ റോഡില്ല, ഞാൻ വണ്ടിയല്ല, ഞാൻ അത്യാവശ്യം ഒരു സ്ഥലം വരെ പോയിട്ട് വന്നതായിരുന്നു. ജപ്നാസ് ചായ വേഗം വന്നു വന്നു വന്നല്ലോ. അരുണിമ താങ്ക് യു. ഷൈൻ ചോദിക്കുന്നുണ്ട് കണ്ണട മാറ്റാവോ എന്ന്, നിന്നോളാ. താങ്ക് യു ദേവിക. എല്ലാരും ചോദിക്കുന്നുണ്ടായിരുന്നു ബിബിൻ ചേട്ടൻ ഒരു പാട്ട് പാടുന്നത്. ഞങ്ങൾ ഇന്ന് വന്നേക്കുന്നു നമ്മുടെ നമ്മുടെ ടൈം ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്, അത് വേറെ ഒന്നുകൊണ്ടും അല്ല. ഇപ്പം അനുഷിത പറഞ്ഞു കാണും, നമുക്ക് കുറച്ച് കൂടുതൽ യൂത്ത് ഓഡിയൻസിന്റെ ഒരു റിക്വസ്റ്റ് പ്രകാരമാണ്, കാരണം അവരൊക്കെ ഓഫീസിൽ നിന്നൊക്കെ പോയിട്ട് വരുമ്പോഴത്തേനും അറൌണ്ട് 9 o'clock ഒക്കെ ആവുമല്ലോ, അപ്പം അതുകൊണ്ടുമാണ്. പിന്നെ രണ്ടുപേർക്കും നല്ല വൈബിളായിട്ടുള്ള ഒരു ടൈം എന്നുള്ള ഇതിലാണ്. പാടാത്ത ബംഗ്ലി ഇതും തമ്മിൽ ചെയ്ത് പാടാത്ത ബംഗ്ലി ഓഡിയൻസ് ഓൾറെഡി അതിൽ കണ്ടോണ്ടിരുന്നവരല്ലേ, അപ്പൊ അവരും ഹാപ്പി ആവും. പിന്നെ നമുക്ക് ഞങ്ങളിപ്പോ വന്നോളൂ, ഞങ്ങൾക്ക് 2-3 എപ്പിസോഡല്ലേ ആയുള്ളു. അപ്പം ഇനി നിങ്ങൾ 9:30 എന്നുള്ള ടൈം ഫിക്സ് ചെയ്തിട്ട് നിങ്ങൾ എല്ലാവരും വന്ന് നമ്മുടെ കൂടെ കാണണം, സീരിയൽ കാണുക, വിജയിപ്പിക്കുക. നിങ്ങളുടെ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് തരണം, എന്നാലേ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം നമുക്കൊന്ന് പരിഹരിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, എല്ലാവർക്കും
ഹായ് റോഷൻ, റോഷൻ വന്നിട്ടുണ്ട്. നമ്മുടെ അമ്മയായിട്ട് ആക്ട് ചെയ്യുന്നതാണ്, നമ്മുടെ മാൻവിയുടെ അമ്മയായിട്ട് ആക്ട് ചെയ്യുന്ന ആക്ട്രസ് ആണ് റോഷൻ. വിഷ്ണു ഋഷി നല്ല കട്ട സീരിയസ് ആണല്ലോ. പ്ലീസ് സ്മൈൽ ഇൻ ദ സീരിയൽ. സീരിയലിൽ അത് നമ്മള് ഓരോ ക്യാരക്ടർ ചെയ്യുമ്പോ വിഷ്ണു നമുക്ക് അതനുസരിച്ചല്ലേ, ഇപ്പത്തെ എന്റെ ക്യാരക്ടർ അധികം ചിരിക്കാനൊന്നും ഉള്ള ഓപ്ഷൻസ് ഇല്ല. അതാ ചിരിയൊക്കെ വരും, പതുക്കെ വന്നോളാം. ഷൂജ പറയുന്നുണ്ട് സീരിയൽ അടിപൊളി. താങ്ക് യു. പാട്ട് ഇന്നിപ്പോ ഒട്ടും പാട്ട് പാടാൻ പറ്റില്ല. എന്റെ ഓൾറെഡി എന്റെ വോയിസിന് ചെറിയൊരു ചെറിയ ടോൺസിലേറ്റീവ്സിന്റെ പ്രശ്നമുണ്ട്. അപ്പൊ ഞാനിപ്പോ സത്യം പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പുറത്തുനിന്ന് പോയിട്ട് വന്നേ ഉള്ളൂ. അതിനുവേണ്ടി രസമാകും ഇനിയുള്ള എപ്പിസോഡ്സ് കണ്ടു നോക്ക്. റോഷൻ ജോസ് ഹലോ, രമ്യ ഹലോ. സൗണ്ട് ക്ലിയർ അല്ലേ? സൗണ്ട് ക്ലിയർ അല്ലേ? ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. അല്ല, നീ വായിച്ചോ. നീ റോഷൻ ഹലോ. ജിഷ്ണു കൃഷ്ണൻ പറയുന്നുണ്ട് സഫാന. ഹലോ ഹലോ, ഹൈ ഹൈ. ബെറ്റ്സി ചേച്ചി സുന്ദരിയാണല്ലോ. ഹലോ സാൻസി. ഒന്ന് കൂളാകുമ്പോ പാവം ഋഷി പൊതുവെ കട്ടക്കലിപ്പിലായിരിക്കും. ഇവിടെ കട്ടക്കലിപ്പൊക്കെ പതുക്കെ മാറിക്കോളുമായിരിക്കും. നോക്കാം നമുക്ക്. ഐഷ നെഹു താങ്ക് യു, സീര നല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. അരുണിമ ചേട്ടാ സുഖാണോ? സുഖം സുഖം സുഖം. എനിക്ക് നിങ്ങൾ അതെ, നമുക്ക് നിങ്ങളുടെ അവിടെയോ അല്ലെങ്കിൽ ഷൂട്ടുള്ളപ്പം എപ്പോഴും സെറ്റിലോട്ട് വന്നാൽ ഞങ്ങൾ എല്ലാരും കാണാം. Good night from Singapore. Hi Shriji, thank you. Good night. Nitish, naan aanu ennum netane instail message aikkune kalippa aano cheta chiri kaanan Nitish. Nitish, yaan check kiya aur paita. Hi Bibin cheta,
അരണിമ ഉറപ്പായിട്ടും ശരി, നമുക്കും കാണാതിരിക്കും. സാൻസി താങ്ക് യു, സലീം സൂപ്പർ, താങ്ക് യു സലീം. ആണ്ടേ ആരണ്ട് തമിഴ് ഇട്ടിട്ടുണ്ട്. തമിഴ് കേൾക്കാനും അത്യാവശ്യം അറിയുള്ളൂ, പക്ഷെ വായിക്കാൻ അധികം. ചേച്ചി സോങ് പാടുവോ? സീതയിൽ സൂപ്പർ സൂപ്പർ ആകുമോ? സൂപ്പർ അറിയത്തില്ല, നിങ്ങൾ കണ്ടിട്ട് പറ. ക്ലിയർ അല്ലേ? അപ്പം നിങ്ങള് ലൈവിൽ വന്നതിന്റെ, ഞങ്ങള് ലൈവ് വന്നതിന്റെ മെയിൻ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ. നമ്മുടെ സീരിയല് 8:30 എന്നുള്ളത് 9:30 ആക്കി, മൺഡേ ടു ഫ്രൈഡേ 9:30 നിങ്ങൾക്ക് കാണാം. അപ്പം എല്ലാരും അത് ഫോളോ ചെയ്യണം. ഫോളോ ചെയ്തിട്ട് നിങ്ങളെ കമന്റ്സ് ഉറപ്പായിട്ടും അറിയിക്കണം. ചിരിച്ചിട്ടുള്ള എല്ലാവരും കാണണം. ചെറിയ സമയം മാറ്റാം, അതുപോലെ ഒത്തിരി എനിക്ക് ഒത്തിരി മെസ്സേജസ് വന്നായിരുന്നു, എല്ലാവർക്കും വന്നായിരുന്നു. ഈ സീരിയല് ഇതുവരെ കണ്ട സീരിയൽസിൽ നിന്ന് ഒത്തിരി ഡിഫറെന്റ് ആയിട്ട് തോന്നുന്നു. ഒരു ഫിലിം പോലെയാണ് എടുക്കുന്നത്, ഫിലിം പോലെയാണ് കാണാൻ പറ്റുന്നതെന്നൊക്കെ. അപ്പം അതിന്റെ എല്ലാം ക്രെഡിറ്റ്സ് നമ്മുടെ ഡയറക്ടറിനും ക്യാമറമാനും ഒക്കെയാണ് മെയിനായിട്ടും. പിന്നെ നമ്മുടെ പ്രൊഡ്യൂസറും എല്ലാം അതിനുവേണ്ടി എല്ലാവരും കൂടെ ഒരു ജോയിന്റ് എഫോർട്ട് ആയിരുന്നു. അപ്പം ഒരു ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും തരാൻ വേണ്ടി ഞങ്ങൾ നോക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് നിങ്ങൾ ഇനിയുള്ള എപ്പിസോഡ്സ് നിങ്ങൾ പറയണം. ഏഷ്യാനെറ്റിന്റെ ടോപ്പ് ഫാൻ ബാഡ്ജ് കിട്ടുമോ? അഥവാ ഇത് ഏഷ്യാനെറ്റ് ഇത് കാണുന്നുണ്ടായിരിക്കും. അപ്പം അവർ പറയുമായിരിക്കും എങ്ങനെയാ ടോപ്പ് ഫാൻ ബാഡ്ജ്, എനിക്കറിയത്തില്ല. വിവിൻ ചേട്ടനോടൊക്കെ താങ്ക് യു, താങ്ക് യു സ്വപ്ന. ദിനേശ് ഹായ്, സാനി ഹലോ, അൻഷിത ആക്ടിങ് ഇഷ്ടായി, സാൻസി അൻഷിത, സാൻസി പറഞ്ഞേക്കുന്നു അൻഷിതയുടെ ആക്ടിങ് ഇഷ്ടായി. താങ്ക് യു പ്രിയങ്ക, ഏത് ടൈം വെച്ചാലും കാണുമെന്ന് പ്രിയങ്ക പറഞ്ഞു. ഐഷ നിഹു കട്ട സപ്പോർട്ട്, താങ്ക് യു ഐഷ. കേക്കാലോ അല്ലേ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് കേക്കാം. കൂടെ ഇവിടെ ഒഴിച്ചു വേറെ ഏത് സീരിയല ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം? അതേതാ നിങ്ങൾ പറഞ്ഞു, അവിടെ പറഞ്ഞു നിങ്ങക്ക് കൂടെ ഇവിടെ അല്ലാതെ ഏതാ ഇഷ്ടം എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ കമന്റിൽ പറഞ്ഞോളൂ, എല്ലാവർക്കും കാണാമല്ലോ. അയ്യോ ഞാൻ പോവാണേ, 10th ക്ലാസ്സിൽ കേറണം. അയ്യോ അവിടിപ്പിക്കറിയോ അത്, എന്തായാലും
റിഷ്യ നെയിം ഇഷ്ടമായോ? എന്റെ വീഡിയോ ബ്ലർ ആകുന്നുണ്ടെന്നാണ് ആരാണ്ട് പറയാൻ എനിക്ക് തോന്നുന്നേ. ഹലോ സാനി, ഹലോ സോന, അവിടെ സലീം. അമ്മ അറിയാതെ എന്ന് പറഞ്ഞിട്ടുണ്ട് പുള്ളി, അത് കാണുന്ന സീനില്ലാന്ന് തോന്നുന്നു. സലീം, നൈസ് നൈസ്. അരുണിമ, ടൈം മാറ്റുന്നത് നന്നായി, കാരണം ഇത്തരത്തിൽ ക്ലാസ് ഉണ്ടാവില്ല. ഓക്കെ ഓക്കെ, അപ്പൊ നല്ലതല്ലേ. ചേച്ചിയുടെ പ്ലേസ് ഞാൻ എന്റെ സൈഡ് ക്ലിയർ അല്ലെന്നാണ്. ചേട്ടന്റെ സ്മൈലി കാണാൻ ഞാൻ എല്ലാവരും ചിരിക്കും. അല്ല, ഇപ്പൊ ക്ലിയർ ആണ്. ഞാൻ പറയുന്ന ആരാണ്ട് പറഞ്ഞു ക്ലിയർ അല്ലെന്ന് ഇങ്ങനെ പറഞ്ഞു. ഇപ്പൊ ക്ലിയർ ആണ്, എനിക്കറിയില്ല ആരുടെ ക്ലിയർ അല്ല. സീരിയൽ പോളി ഷംല, സീരിയൽ ഷംല. അരുണിമ, താങ്ക് യു അരുണിമ. സൂപ്പർ ഫാന്റാസ്റ്റിക് ലുക്ക് അൻഷിത. അതെ, തുഹിൻ ജയരാജ് പറഞ്ഞിരിക്കുന്നു. സോണ മരിയം പറഞ്ഞേക്കുന്നു ക്ലിയർ അല്ലെന്ന്. കൊറോണ അനാമിക, ഹലോ ഹലോ. ചേട്ടന്റെ ഒട്ടും ക്ലിയർ ആണോ? ചിലപ്പോഴേ ഞാൻ വണ്ടിയിലായാലും ഞാൻ സൈഡിൽ നിർത്തിയിട്ടേക്കു. പിന്നെ നെറ്റിന്റെ ഇഷ്യൂ ആണ് ചിലപ്പോ, അതായിരിക്കും. അപ്പൊ എല്ലാരും എല്ലാരും കേൾക്കുന്നുണ്ടല്ലോ. ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ? എനിക്ക് ഇല്ലായിരിക്കും അല്ലേ. അല്ല പിന്നെ ഞാനൊരു ഇതിന്റെ അകത്ത് ടൈപ്പ് ചെയ്ത് വെച്ചേക്കായിരുന്നു. ടൈം മാറ്റിയ കാര്യം 9:30. അൻഷിത, ടൈമിന്റെ കാര്യം ഒന്ന് ഇടയ്ക്ക് ഇടയ്ക്ക് മെൻഷൻ ചെയ്ത. ആരും മറക്കരുത്, 9:30 ആണ് ടൈം. നിങ്ങൾ എല്ലാവരും കാണണം. ഈ 3 ദിവസം കൊണ്ട് തന്നെ എത്ര നല്ല പോസിറ്റീവ് കമന്റ്സ് ആണ് കിട്ടിയത്. ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ 9:30 എല്ലാവരും കാണണം. കമന്റ്സ് ഉള്ളത് എനിക്ക് അപ്പം ഞാൻ സൈഡിൽ നിർത്തിയിട്ടേ. ഞാൻ പതുക്കെ ഞാൻ ഒന്ന് പതുക്കെ മാറും. ഇവിടുത്തെ നെറ്റും പ്രശ്നമുണ്ട്, പിന്നെ എന്റെ തൊണ്ടയ്ക്ക് ചെറിയൊരു ട്രാൻസ്ലേറ്റർ ചെറിയ ഇഷ്യൂ ഉണ്ട്. അപ്പൊ ഞാൻ മരുന്നൊക്കെ മേടിച്ചിട്ട് വരുന്ന വഴിയാ. അപ്പം അല്ലാണ്ട് ചോദിച്ചു കൊറോണയുടെ കൊറോണയുടെ ഒന്നും അല്ല കേട്ടോ, ചെക്ക് ചെയ്തായിരുന്നു. പിന്നെ ഹീറോയ്, അപ്പം നമുക്ക് എല്ലാവർക്കും കാണാം. നീ ഉടനെ ഒരു ലൈവിൽ ഞാൻ ഉറപ്പായിട്ടും വരാം. അന്ന് നമുക്ക് കുറെ പേര് എന്നോട് പറഞ്ഞു പാട്ട് പാടണം, ഒന്ന് പാട്ടൊക്കെ ഞാൻ പാടാം. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനിയിപ്പോ അൻഷിതയ്ക്ക് ഞാൻ വിട്ടുകൊടുക്കുക. അൻഷിത ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ കാണണം കേട്ടോ, 9:30. അപ്പൊ അത് കണ്ടിട്ട് ഉറപ്പായിട്ടും ഞങ്ങൾ ഞങ്ങളോട് അതിന്റെ കമന്റ്സ് പറഞ്ഞേക്കണം എങ്ങനെയുണ്ടെന്ന്. എന്നാലേ ഞങ്ങൾക്ക് അറിയത്തുള്ളൂ നിങ്ങൾ ഇന്ന് കണ്ടോ എന്നുള്ളത്. എനിക്കൊന്ന് ചെക്ക് ചെയ്യണം. അയ്യോ ചേട്ടൻ പോയി, സോറി. എല്ലാവർക്കും സോറി. ചേട്ടന് തൊണ്ട വയ്യാത്തോണ്ടാണ്. അപ്പൊ ചേട്ടൻ പോയി റെസ്റ്റ് എടുക്കട്ടെ, ഞാൻ കുറച്ചു നേരം എന്തായാലും സംസാരിക്കാം. അൻഷിത, ഗുഡ് നൈറ്റ്. ബിബിൻ, സോറി. ഓക്കെ, ബൈ അൻഷ. സോന, കമന്റ്സ് എങ്ങനെ നിങ്ങളോട് പറയുന്നത്? കമന്റ്സ് ഞങ്ങളോട് പറയാൻ എന്റെ ഇൻസ്റ്റാ നെയിം അൻഷിത 5.
ബിപിൻ ചേട്ടന്റെ ബിപിൻ ജോസ് ഒഫീഷ്യൽ അപ്പം അതിൽ നിങ്ങൾ എന്താ മെസ്സേജ് ഇട്ടാൽ മതി. പിന്നെ ഏഷ്യാനെറ്റിൽ നമ്മൾ കുറച്ച് വീഡിയോ കട്ട് ചെയ്തൊക്കെ ഇടുമല്ലോ, അപ്പൊ അതിന്റെ താഴെയൊക്കെ വന്ന് നിങ്ങൾ അഭിപ്രായം ഇട്ടാൽ മതി. ഞാൻ എന്തായാലും വായിക്കാറുണ്ട്, യൂട്യൂബിൽ കയറിയിട്ട് മറുപടി തരാറുണ്ട്. അപ്പൊ എല്ലാവരും കാണണം, അഭിപ്രായം ഉറപ്പായിട്ട് അറിയിക്കണം, കാരണം നിങ്ങളുടെ അഭിപ്രായം അറിഞ്ഞിട്ടല്ലേ ഞങ്ങൾക്ക് കാര്യമുള്ളൂ. ായിട്ട് മാത്രമേ വന്ന് ചേച്ചിയെ കണ്ടിട്ട്, ബട്ട് പോസിറ്റീവ് റോളിനും സൂപ്പർ ആണ് കേട്ടോ. താങ്ക് യു, എനിക്ക് അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഒരുപാട് പേര് പറഞ്ഞിരുന്നു ഞാൻ കമന്റ്സും മുന്നേ, അതായത് നമ്മൾ സോങ് ഒക്കെ ഇട്ടപ്പം ഇത് വില്ലത്തിയായിട്ടാണല്ലോ ചെയ്തിട്ടുള്ളത്, ഇങ്ങനെ പോസിറ്റീവ് ക്യാരക്ടർ ചെയ്യും പറ്റുമോ എന്ന് കൊറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ വന്നിട്ട് നേരെ ഓപ്പോസിറ്റീവ് ആയിട്ട് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് എനിക്ക് തരുന്നുണ്ട്. ഒരുപാട് നന്ദി, അതിൽ ഒരുപാട് സന്തോഷം. എന്താ വെച്ചാൽ സ്കിൻ കെയർ റൊട്ടീൻ എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞാൻ എനിക്ക് ഭയങ്കര പിമ്പിൾസ് ഉള്ള ഒരാളായിരുന്നു, ഞാൻ ഡോക്ടറെ തന്നെയാണ് കാണിക്കുന്നത്. നമ്മൾ ഒന്നും തനിയെ മുഖത്ത് ചെയ്തിട്ട് ഒരു പണിയും ഇല്ല, പിമ്പിൾ ഒന്നും പോവില്ല. ഞാൻ ഡോക്ടറെയാണ് കാണിക്കുന്നത്, കൊല്ലത്ത് രതീഷ് ഡോക്ടറെയാണ്, പി ടി പിള്ള പുള്ളിയാണ് കാണിക്കുന്നത്. അതിനുശേഷമാണ് ഇത്രയെങ്കിലും ബെറ്റർ ആയിട്ടിരിക്കുന്നത്. ഗൗരിക ഹായ് ഹായ്, പ്രമോ കണ്ടിട്ട് നന്നായിരുന്നു, നായിക എന്ന് നേരിട്ട് കാണുന്നു. ഹായ് ചേച്ചി, നെറ്റ് പ്രോബ്ലം ഉണ്ടോ ചേച്ചിക്ക്? ഓൾ ഉണ്ടോ? ഏ ക്ലിയർ ആണോ നിങ്ങൾക്ക്? ചേച്ചി ആഡ് മീ പ്ലീസ്. എവിടെ ആഡ് ചെയ്യാണ്? ഞങ്ങൾ എപ്പിസോഡൊക്കെ ഹോട്ട്സ്റ്റാറിൽ കണ്ടു, ഇനി ടി വിയിലും കാണും. താങ്ക് യു പ്രിയങ്ക, അങ്ങനെയാണ്, ഇഷ്ടമുള്ളവർ കണ്ടോ, ഇഷ്ടമുള്ളവര് പോവില്ല, കാണും. താങ്ക് യു. എന്തായാലും ഞാൻ ഒന്നും കൂടി പറയാണ്, 9:30 ആരും മറക്കരുത്, എല്ലാവരും കാണണം. നിങ്ങളുടെ എന്താ, ഞാൻ എപ്പോഴും പറയാറുള്ളത് തന്നെയാണ്, നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും ആണ് ഞങ്ങൾക്ക് എല്ലാം. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കാണണം, ഞങ്ങൾക്ക് തന്നെ പ്രാർത്ഥിക്കണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. സൂപ്പർ വോയിസ് ആണ്. എന്റെയോ, എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സംഭവമാണ് എന്റെ വോയിസ്. എന്തായാലും പറഞ്ഞതിൽ നന്ദി. മുടി പുറകിലിടൂന്നൊക്കെ, അയ്യോ എന്തൊക്കെ കമന്റ്സാ ചേട്ടാ. ഗുഡ് നൈറ്റ് ഡാ, ബൈ ഐഷ, ബൈ ബൈ. ഗുഡ് നൈറ്റ്. ഞാൻ അനുഷിതയ്ക്ക് ഫേസ്ബുക്കിൽ ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചു, ഫ്രീ ആകുമ്പോൾ ഒന്ന് അക്സെപ്റ്റ് ചെയ്യണേ. ഞാൻ വീണ്ടും വീണ്ടും പറയണെങ്കിൽ എനിക്ക് FB, എനിക്ക് ഒരു സംഭവം അറിയില്ല FBയിലെ. പിന്നെ അറിയാവുന്ന ഇൻസ്റ്റയെ കുറിച്ചാണ്, FB എനിക്ക് ഒട്ടും അറിയില്ല. ഞാൻ അതുകൊണ്ട് ലൈവ് വന്നിട്ട് ഞാൻ FB ഓഫാക്കി വയ്ക്കുന്നത്, പിന്നെ അത് കേറാറില്ല. പക്ഷെ ഇനി ട്രൈ ചെയ്യും, ഞാൻ എല്ലാവർക്കും എനിക്ക് റിക്വസ്റ്റ് അയക്കുന്നവരെ മാക്സിമം അക്സെപ്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്യാം. കുറച്ചും കൂടി FBയെ കുറിച്ച് പഠിക്കാം. അപ്പൊ ഇന്ന് 9 അല്ല 8 ആണ് ടൈം പറഞ്ഞത്, അപ്പൊ തന്നെ കുറച്ച് ടൈം അങ്ങോട്ട് പോയില്ല. എന്തായാലും വരാം. ചേച്ചി സൂപ്പർ ആയിസ് അരുണിമ, താങ്ക് യു. കട്ട സപ്പോർട്ട് വിമൽ ഉറപ്പായിട്ടും വേണം, നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും ഒക്കെ വേണം. ജ്യോതിക്ക ഹായ് ഹായ്, ജ്യോതിലക്ഷ്മി ഹായ്, ഹലോ ജ്യോതിലക്ഷ്മി. ശരണ്യ ആർ ഹായ് ചേച്ചി, ഹായ് ഷെർലി. ചേച്ചി എനിക്ക് ഒന്നും പറയാനില്ല, പറയാൻ അറിയില്ല. അതെന്താ? മിനി റോയ്, ബൈ ബൈ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അല്ല, സോറി, 9:30 എന്റെ സീരിയൽ കാണണം, ബൈ പറഞ്ഞു ഗുഡ് നൈറ്റ് പറഞ്ഞു വിടയാ പോരുത്. സീരിയൽ കണ്ടിട്ടേ ഉറങ്ങാവുള്ളൂ, അല്ലെങ്കിൽ രാത്രി പ്രേതം വന്ന് നിങ്ങൾ ഉറങ്ങാൻ സമ്മതിക്കില്ല. കന്നഡ മാറ്റുന്നതാകും നല്ലത്, കന്നഡ മാറ്റുന്നതിന് എനിക്ക് പ്രശ്നമില്ല. പക്ഷെ എന്താ, ചെറിയൊരു 0.5 കുറവുണ്ട്. പിന്നെ എനിക്ക് കുറച്ചും കൂടെ ക്ലിയർ കന്നഡ വെച്ചിട്ടാണ്. പിന്നെ അതുമല്ല, എനിക്ക് ചെറിയ ഒരു കണ്ണിന്, അതായത് ഇന്ന് എനിക്ക് ഭയങ്കര തലവേദന. ഞാന് ഇത് യൂസ്, നമ്മുടെ സീരിയലിൽ യൂസ് ചെയ്യുന്നില്ല, അല്ലാതെ യൂസ് ചെയ്യുന്നതാണ്. നെറ്റ് പ്രോബ്ലം ഉണ്ട് തോന്നുന്നു. വിമൽ ടൈം ചേഞ്ച് ആയി അല്ലേ?
ടൈം ചേഞ്ച് ആയിട്ടുണ്ട്. 9:30 ആരും മറക്കരുത്, 9:30 ഉറപ്പായിട്ടും കാണണം. ഒന്നും കേൾക്കുന്നില്ല ചേച്ചി, കേൾക്കുന്നില്ലേ? ഹലോ, ഞാൻ SSLC എഴുതാൻ പോവുകയാണ്, അനുഗ്രഹിക്കണം ഈ മാഷിനെ. എല്ലാവിധ ആശംസകളും മോനെ. അദ്വൈത് നന്നായിട്ട് എഴുതണം എക്സാം, നന്നായിട്ട് പഠിക്കണം. പഠിത്തമില്ലെങ്കിൽ ഒന്നുമില്ല, അതുകൊണ്ട് നന്നായിട്ട് പഠിക്കണം, നന്നായിട്ട് എക്സാം ഒക്കെ എഴുതണം. വീട്ടുകാരെ ഒരിക്കലും വിഷമിപ്പിക്കരുത്, അതുകൊണ്ട് നന്നായിട്ട് എക്സാം ഒക്കെ എഴുതി സൂപ്പറാവും. എന്താ വില്ലത്തിയായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ, പോസ്റ്റിൽ സൂപ്പറാണ് കേട്ടോ. താങ്ക് യു, താങ്ക് യു അരുണിമായം, വെയിറ്റിംഗ് ദിസ് എപ്പിസോഡ്. ഉറപ്പായിട്ടും 9:30 ആരും മറക്കരുത്, എല്ലാവരും കാണണം. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് ഗ്രൂപ്പൊക്കെ ഉണ്ട്, അപ്പൊ ഞങ്ങൾ സംസാരിക്കാറുണ്ടല്ലോ. അപ്പൊ എല്ലാവർക്കും ഒരുപാട് സന്തോഷം. ഇവൻ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ ഞങ്ങൾക്ക് കിട്ടിയ കമന്റ്സും ഫീഡ്ബാക്കും എന്ന് വെച്ചാൽ വേറെ ലെവലായിരുന്നു. താങ്ക് യു എല്ലാവർക്കും ഒരുപാട് നന്ദി. കാരണം ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ എല്ലാവരും പറയുന്നത് ഒരു ഫിലിം കാണുന്ന എഫക്റ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഭയങ്കര ക്വാളിറ്റി ആയിരുന്നു, ഹിന്ദി സീരിയൽസ് പോലെ ഉണ്ടായിരുന്നു എന്നൊക്കെ എല്ലാവരും പറഞ്ഞു. ഒരുപാട് നന്ദി എല്ലാവർക്കും. അപ്പം നല്ല നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് ആണ് എല്ലാവരും തന്നത്. നെഗറ്റീവ് കമന്റ്സ് ഉണ്ടായിരുന്നോ ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അറിയില്ല. കാരണം ഞാൻ എല്ലാത്തിലും കയറി നോക്കി, ചില സീരിയലുകളോടുള്ള ഇഷ്ടം കൂടുതൽ കൊണ്ടായിരിക്കാം ചിലപ്പോൾ പറയുന്നത് ഇത് പോരാ അതാന്ന് നല്ലതെന്ന്. കുഴപ്പമില്ല, അതൊക്കെ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു. എന്തായാലും നിങ്ങൾ എല്ലാവരും 9:30 മറക്കരുത്, കാണണം. സൂപ്പർ ആണ് കേട്ടോ ശാലിന, താങ്ക് യു. നിങ്ങൾ അടിപൊളി പേഴ്സ് ആണ് കേട്ടോ, താങ്ക് യു. ദേവിക ഹായ്, ഹായ് സതീഷ്, ഹായ് നിത്യ ആയിരുന്നു, നിങ്ങൾ അടിപൊളി പേരാന്ന് പറഞ്ഞു. താങ്ക് യു നിത്യ. അപ്പം എന്തായാലും ഞാനും പതുക്കെ പോവുകയാണ്. എല്ലാവരും 9:30 മറക്കാതെ സീരിയൽ കാണണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ഇപ്പൊ എല്ലാരും ഫുഡൊക്കെ കഴിച്ചെന്നല്ല, റിലാക്സ് ആയിട്ട് ഇരുന്നോളൂ. 9:30 ആവാൻ വേണ്ടിട്ട് ഞാനും വെയിറ്റിംഗ് ആണ്. 9:30 ഇന്നത്തെ എപ്പിസോഡ് ഞാനും കണ്ടില്ല, നിങ്ങൾ ഹോട്ട്സ്റ്റാറിൽ കാണുമായിരുന്നു, അപ്പൊ കണ്ടിട്ടില്ല. എല്ലാവരും കാണണം, നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കണം. ഉമ്മ ചേച്ചി എന്നും ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. എന്താ അറിയില്ല മെസ്സേജ്. ഇപ്പം ചേച്ചി ഹായ്, ഹായ് ചേച്ചി, ബൈ, ലവ് യു ചേച്ചി, താങ്ക് യു, ലവ് യു ടു, ബൈ. അപ്പം ഞാൻ വീണ്ടും പറയുകയാണ്, ഞങ്ങൾ ഇന്ന് ലൈവ് വന്നതിന്റെ മെയിൻ ഉദ്ദേശം 9:30. ഞാൻ എനിക്കൊന്നും ഫസ്റ്റ് ലൈവ് വന്നപ്പോ പറഞ്ഞിരുന്നു, നിങ്ങളുടെ സപ്പോർട്ടും അതെനിക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ നല്ല എന്താ ഞങ്ങളെ അറിയിച്ചാൽ മാത്രമേ ഞാൻ അടുത്ത ലൈവില് വരുള്ളൂ. അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തത് കൊണ്ടാണ് ഞാൻ വീണ്ടും വന്നത്. ഇനി നിങ്ങൾ 9:30 കണ്ട് അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ അറിയിക്കണം. നിന്റെ ഹോട്ട്സ്റ്റാറിൽ കണ്ടു കിടുവാണ് കേട്ടോ, താങ്ക് യു. എനിക്ക് തോന്നുന്നു എന്റെ ഫോൺ ഹാങ് ആയിരിക്കും, പേര് വരുന്നില്ല, അല്ലാതെ മെസ്സേജ് വരുന്ന. ഇൻസ്റ്റ ഐ ഡി എന്താണ് ചേച്ചി? അൻഷിത 5 എന്നാണ് ഇൻസ്റ്റ ഐ ഡി. എല്ലാവരും എനിക്കറിയില്ല, ഫോൺ ഹാങ് ആയതുകൊണ്ട് പേര് വരുന്നില്ല കേട്ടോ, മെസ്സേജ് മാത്രം ഇങ്ങനെ വരുന്നു. സോറി. അപ്പം എന്തായാലും എല്ലാവരും 9:30 മറക്കരുത്, 9:30 ഏഷ്യാനെറ്റില് കൂടെ എവിടെ സീരിയൽ കാണണം. ഇതുവരെ തന്ന സപ്പോർട്ടും സ്നേഹവും ഇനിയും ഉണ്ടാവണം. ഈ 3 എപ്പിസോഡിൽ തന്നെ നിങ്ങൾ തന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി. നന്ദി പറഞ്ഞാൽ തീരില്ല, എന്നാലും ഒരുപാട് നന്ദി. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ എന്താ ഒരു എന്താ എനിക്ക് എൻ്റെ ഒരു വലിയ ഭാഗ്യം തന്നെയാണ് ഏഷ്യാനെറ്റില് പോസിറ്റീവ് ആയിട്ട് മെയിൻ ക്യാരക്ടർ ചെയ്യുക എന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ അങ്ങനെ വന്നിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു, നിങ്ങൾ അതിനെ സ്നേഹിക്കുന്നു. സൂര്യ എന്ന ക്യാരക്ടറിനെ ഒരുപാട് പേര് സ്നേഹിക്കുന്നു, അതിനെല്ലാം ഒരുപാട് നന്ദി. അപ്പൊ ഇനിയും എല്ലാവരും മറക്കാതെ കാണണം. 9:30 ആണ് ടൈം, ആരും മറക്കരുത്. 9:30 എല്ലാവരും ഏഷ്യാനെറ്റിൽ കൂടെ എവിടെ കാണണം. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ, ലവ് യു ഉമ്മ, ബൈ. ഞാനും പോവുകയാണ്. 9:30 മറക്കരുത് കൂടെ എവിടെ ഏഷ്യാനെറ്റിൽ കാണണം കേട്ടോ. Bye. Love you all. Bye. Thank you. Finish. Kolte tagam nilla nu njan poi.
എൻ്റെ ഫോൺ ഹാങ്ങായി തോന്നുന്നു. ആ ഹാങ് ആയിരുന്നതാ കേട്ടോ. അപ്പൊ ഓക്കെ ബൈ, എല്ലാവർക്കും ഗുഡ് നൈറ്റ്. എല്ലാവരും മറക്കാതെ ഇപ്പൊ പോയി ഫുഡൊക്കെ കഴിച്ച് ജോലികളെല്ലാം ഒതുക്കി റിലാക്സ് ആയിട്ടിരിക്കും. 9:30 കൂടെ ഇവിടെ മറക്കാതെ കാണണം. ബൈ.